മുല്ലപ്പെരിയാറിലെ വിവാദ മരംമുറി ഉത്തരവിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷം ഇന്നിപ്പോൾ നിയമസഭയിലും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നിയമസഭയിൽ നിന്ന് കെ ജി കമലേഷാണ് നമുക്കൊപ്പം ചേരുന്നത്. കമലേഷ്, എന്തായിരുന്നു ഇന്ന് ഈ ഒരു വിഷയത്തിൽ വനംവകുപ്പ് മന്ത്രി നൽകിയ വിശദീകരണം? സർക്കാരിന്റെ വാദങ്ങൾ എന്തൊക്കെയാണ്? പ്രതിപക്ഷത്തിന്റെ നിലപാട് എന്താണ്? രജനി, ചീഫ് വൈൽഡ് ലൈഫ് ഗാർഡൻ ബെന്നിച്ചൻ തോമസ് ഇറക്കിയ ഉത്തരവിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് വനമന്ത്രി എ കെ ശശീന്ദ്രൻ മറുപടി നൽകിയത്. മരംമുറിക്ക് കേന്ദ്ര വനം മന്ത്രാലയത്തിന്റെ വൈൽഡ് ലൈഫ് ബോർഡിന്റെ അനുമതി ഇല്ലാതെയാണ് ഉത്തരവിറക്കിയത്. അങ്ങനെ ഒരു ഉദ്യോഗസ്ഥന് ഉത്തരവിറക്കാൻ കഴിയില്ല, സർക്കാർ അറിഞ്ഞില്ല എന്നൊക്കെയുള്ള വാദങ്ങളാണ് നിയമസഭയിൽ വനമന്ത്രി ആവർത്തിച്ചത്. പക്ഷേ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സർക്കാരിന്റെ വാദങ്ങളെ പൂർണ്ണമായും തള്ളുകയാണ്. സംസ്ഥാന വൈൽഡ് ലൈഫ് ബോർഡിന്റെ ചെയർമാൻ മുഖ്യമന്ത്രിയും വൈസ് ചെയർമാൻ വനമന്ത്രിയുമാണ്. ഇവരൊന്നും അറിയാതെ ഒരു ഉദ്യോഗസ്ഥൻ മാത്രം ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്ന മണ്ടന്മാരല്ല കേരളത്തിലെ ജനങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ജനങ്ങളുടെ ജീവനെയും സ്വത്തിനെയും ബാധിക്കുന്ന ഈ വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണം, എങ്ങനെയാണ് മരംമുറി ഉത്തരവുണ്ടായതിനെ കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണം എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യം. രണ്ടാമതൊരു പ്രധാനപ്പെട്ട ആവശ്യമായി പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്നത് ഇപ്പോൾ മരംമുറി ഉത്തരവ് മരയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട് മരയിപ്പിച്ചു? പൂർണ്ണമായും റദ്ദാക്കണം, റദ്ദാക്കി എന്നുള്ള കാര്യം നിയമസഭയിൽ വനമന്ത്രിയോ മുഖ്യമന്ത്രിയോ വ്യക്തമാക്കണം. റദ്ദാക്കി എന്ന് റദ്ദാക്കാൻ എന്തുകൊണ്ട് കേരളത്തിന് കൈവിറക്കുന്നു എന്നാണ് തിരുവഞ്ചൂരിന്റെ ചോദ്യം. വീണ്ടും ഇപ്പോൾ വനമന്ത്രി മറുപടി പറയുകയാണ്. എന്തായാലും മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇതുവരെ മറുപടി പറഞ്ഞില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇപ്പോൾ എ കെ ശശീന്ദ്രൻ വീണ്ടും മറുപടി പറയുന്നതോടുകൂടി അടിയന്തര പ്രമേയത്തിന് അവതരണം നിഷേധിക്കുകയും പിന്നീട് പ്രതിപക്ഷ നേതാവ് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ വി ഡി സെഷൻ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ പിണറായി വിജയൻ സംസാരിക്കുമെന്ന് അറിയില്ല. അന്തര സംസ്ഥാന നദീജല കരാറുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പിണറായി സ്റ്റാലിൻ തമ്മിലുള്ള നല്ല ബന്ധം, മുഖ്യമന്ത്രി തലത്തിലുള്ള ചർച്ച അടുത്ത മാസം നടക്കാൻ പോകുന്നു. ആ ഘട്ടത്തിൽ മുഖ്യമന്ത്രി ഏതെങ്കിലും രീതിയിൽ ഈ കാര്യത്തിൽ, ഈ വിവാദ വിഷയത്തിൽ പ്രതികരിക്കുമോ എന്നുള്ളതും അടുത്ത സമയത്തിനുള്ളിൽ അറിയാൻ സാധിക്കും. രജനി.